നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴക്കൂട്ടത്തുള്ള സൈനിക സ്കൂളിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുവാൻ പോകുന്നത്. മിനിമം 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തുള്ള കഴക്കൂട്ടം സൈനിക സ്കൂള് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്കിവിടെ കാണാം, ഇനി പറയാൻ പോകുന്ന ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. TGT ഇംഗ്ലീഷ്, TGT കമ്പ്യൂട്ടർ സയൻസ്, TGT സോഷ്യൽ സയൻസ്, TGT ഫിസിക്സ്, PGT കെമിസ്ട്രി, ആർട്ട് മാസ്റ്റർ, കൗൺസിലർ, മാട്രൺ, വാർഡൻ തുടങ്ങിയിട്ടുള്ള 9 തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ടീച്ചർ പോസ്റ്റുകളിലേക്കെല്ലാം ഓരോ വാക്കൻസികൾ വീതമാണുള്ളത്. അതുപോലെ തന്നെ കൗൺസിലർ പോസ്റ്റിലും ഒരു വാക്കൻസിയാണ് ഉള്ളത്. ഈ പറയുന്ന TGT ഫിസിക്സ്, TGT സോഷ്യൽ സയൻസ്, TGT കമ്പ്യൂട്ടർ സയൻസ്, TGT ഇംഗ്ലീഷ് പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് നവംബർ 17 എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 നൽകിയിരിക്കുന്നത്. PGT കെമിസ്ട്രി, ആർട്ട് മാസ്റ്റർ, കൗൺസിലർ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് നവംബർ 18. അതുപോലെ തന്നെ മാട്രൺ, വാർഡൻ തുടങ്ങിയുള്ള പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നവംബർ 18 നടക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്നവർ 250 രൂപയുടെ ഒരു DD അടച്ചിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ DD അടച്ചതിന്റെ ആ ഒരു ഫോം, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫോം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു DD അടയ്ക്കണം. അതായത് ഈ പറയുന്ന പേരിലാണ്, അതായത് പ്രിൻസിപ്പൽ സൈനിക സ്കൂൾ കഴക്കൂട്ടം എന്ന പേരിൽ മാറാൻ കഴിയുന്ന രീതിയിലുള്ള DD എമൗണ്ട് നിങ്ങൾ ഈ പറഞ്ഞ 250 രൂപയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിങ്ങൾ അടച്ചിരിക്കണം. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ഒരു DD ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല ഇന്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങളുടെ കൈവശം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഏജ്, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി മറ്റു ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം, ഇതെല്ലാം കോൺട്രാക്ട് ബേസിസിലുള്ള ജോബുകളാണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന പോസ്റ്റുകൾക്ക് ആൾറെഡി അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, RT-PCR നെഗറ്റീവ് റിസൾട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതായത് ഇന്റർവ്യൂവിൻ്റെ 72 ഉള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത്തരം ആളുകൾക്കാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 250 രൂപയുടെ DD പ്രിൻസിപ്പൽ സൈനിക സ്കൂൾ കഴക്കൂട്ടം എന്ന പേരിൽ മാറുന്ന DD നിങ്ങൾ എടുത്തിരിക്കണം. അത് ബാങ്കിൽ DD അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫോം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഫോം നിങ്ങൾ തീർച്ചയായിട്ടും കൈവശം വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് എല്ലാ സർട്ടിഫിക്കറ്റ്സുകളുടെയും ഒറിജിനലും അതുപോലെ തന്നെ അതിൻ്റെ കോപ്പികളും നിങ്ങളുടെ കൈവശം വയ്ക്കുക. അതുപോലെ തന്നെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഇത് നവംബർ 17 നടത്തുവാൻ പോകുന്ന ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു 2-ാമത്തെ നോട്ടിഫിക്കേഷൻ അവർ പറയുന്നത്. നവംബർ 17 നടക്കാൻ പോകുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ രാവിലെ 9 എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ടെമ്പററി ബേസിസിലുള്ള ജോബാണ്, പെർമനന്റ് ജോബുകളല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ അക്കോമഡേഷൻ, ഫുഡ് എന്നിവ ഫ്രീ ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ പോസ്റ്റ് TGT ഇംഗ്ലീഷ് പോസ്റ്റാണ്. 21 മുതൽ 35 വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കും. 23,000 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്ന സാലറി. BEd ഇംഗ്ലീഷ് ലാംഗ്വേജിൽ BEd കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗ്രാജുവേറ്റ് വിത്ത് ഇംഗ്ലീഷ് 50% മാർക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇത് ഡിസേറബിൾ ക്വാളിഫിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. നിർബന്ധമുള്ള ക്വാളിഫിക്കേഷൻസ് അല്ല. അതായത് മിനിമം 3 എക്സ്പീരിയൻസ് CBSE സ്കൂളുകളുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ സ്പോർട്സ്, ഗെയിംസ്, NCC തുടങ്ങിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പ്രൊഫിഷ്യൻസി ഉള്ളവർക്ക് ഒരു ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എലിജിബിലിറ്റി തന്നെയാണ്. BEd ഇംഗ്ലീഷ് ലാംഗ്വേജിൽ BEd, അതിന് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് വിത്ത് 50% മാർക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ TGT സോഷ്യൽ സയൻസ് ആണ്, അതും ഒരു ഒഴിവാണുള്ളത്. 21 മുതൽ 35 വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കും. 23,000 രൂപ തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ലഭിക്കുന്ന സാലറി. ഹിസ്റ്ററി അല്ലെങ്കിൽ എക്കണോമിക്സിൽ, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ജിയോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ BEd സോഷ്യൽ സയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായിരിക്കണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസേറബിൾ ക്വാളിഫിക്കേഷനായിട്ട് 3 എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, നിർബന്ധമുള്ള കാര്യമല്ല.
തീർച്ചയായിട്ടും ഈ പറയുന്ന എലിജിബിലിറ്റി അതായത് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ടി ജി ടി കമ്പ്യൂട്ടർ സയൻസ് ആണ്. സെയിം ഏജ് ലിമിറ്റും അതേ പേ സ്കെയിൽ തന്നെയാണ് ഇതിനും നൽകിയിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി സി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിയിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബി എഡ് കൂടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി. അതുപോലെ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്ട് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. അതായത് മാത്തമാറ്റിക്സ് കൂടി സിലബസിൽ വരുന്ന ഡിഗ്രി പഠിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം. പക്ഷേ അതിനുശേഷം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡി സി എ കൂടി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ബി എഡ് എന്തായാലും പാസ്സായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നൽകിയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് വരുന്ന ടി ജി ടി ഫിസിക്സ് പോസ്റ്റാണ് നാലാമതായിട്ട് വരുന്നത്. ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് ഉണ്ട്. അതായത് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കെമിസ്ട്രിയിലുള്ള ഒരു കോഴ്സാണ്, അത് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബി എഡ് ഫിസിക്കൽ സയൻസിൽ ബി എഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും അതുപോലെ തന്നെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കുകയും വേണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നവംബർ 17 നടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന അധ്യാപക യോഗ്യതകളുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് 250 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അടച്ചതിൻ്റെ റെസീറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പികളും ഒറിജിനലും സഹിതം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക യോഗ്യതയായിട്ടുള്ള ആളുകൾ. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന മറ്റ് പോസ്റ്റുകൾ 18-ാം തീയതി നടക്കാൻ പോകുന്ന ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് എടുക്കണം. ആദ്യത്തെ പോസ്റ്റ് പി ജി ടി കെമിസ്ട്രിയാണ്. എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കും. അല്ലെങ്കിൽ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എം എസ് സി കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാം കെമിസ്ട്രിയിൽ. അതുപോലെ തന്നെ ബി എഡ് കഴിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് സി ബി എസ് ഇ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. പിന്നീട് വരുന്ന ആർട്ട് മാസ്റ്റർ പോസ്റ്റാണ്, അതിലേക്കും ഒരു ഒഴിവ് തന്നെയാണ്. 5 വർഷത്തെ ഡിപ്ലോമ ഇൻ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിന്റിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചർ അല്ലെങ്കിൽ ഗ്രാഫിക് ആർട്സ് ഈ പറയുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഒന്നിൽ 5 വർഷത്തെ ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ഫൈൻ ആർട്സ് ബി എഫ് എ കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജുകളിൽ അറിവ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനും അറിഞ്ഞിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി ഡിസേബിൾ ആയിട്ട് അത് നിർബന്ധമുള്ള ക്വാളിഫിക്കേഷൻ അല്ല. പി ജി ഇൻ ഫൈൻ ആർട്സ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് സി ബി എസ് ഇ സ്കൂളുകളുണ്ടെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നീട് വരുന്ന കൗൺസിലർ പോസ്റ്റാണ് ഒരു ഒഴിവാണുള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ സൈക്കോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ പി ജി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഉള്ളവർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ പി ജി സോഷ്യൽ വർക്ക് ഉള്ളവർക്കും പി ജി ചൈൽഡ് ഡെവലപ്മെന്റ് ഈ പറയുന്ന 4 വിഷയങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പി ജി അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മിനിമം എക്സ്പീരിയൻസ് 1 വർഷമായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. ലോക്കൽ ലാംഗ്വേജ് അതായത് മലയാളം അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ആവശ്യപ്പെടുന്ന ഡിപ്ലോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. പിന്നീട് വരുന്ന വാർഡൻ പോസ്റ്റാണ്, 2 ഒഴിവുകളാണത്. 21 മുതൽ 50 വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 21,000 രൂപയായിരിക്കും വാർഡൻ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം എന്നുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജെൻസ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ചിൽഡ്രൻ വിത്ത് അഫെക്ഷൻ എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഇപ്പോൾ പറഞ്ഞ ബി എ ബി എസ് സി ബി കോം ഡിഗ്രിക്ക് ഉള്ളവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നീട് മാട്രൺ പോസ്റ്റാണ്, 21 മുതൽ 50 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. 21,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാലറി. എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞതിന് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഉള്ളവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി തന്നെയാണ്. എക്സ്പീരിയൻസ് പ്രൊഫഷൻസ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ഉള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. മാട്രൺ പോസ്റ്റിലേക്ക് എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മാട്രൺ പോസ്റ്റ് ആയതുകൊണ്ട് ലേഡീസിനെയാണ് പരിഗണിക്കുന്നത്. കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് പരിചയമുള്ള ലേഡീസിന് മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വാർഡൻ പോസ്റ്റുകളിലേക്ക് പുരുഷന്മാർക്കും മാട്രൺ പോസ്റ്റുകളിലേക്ക് സ്ത്രീകൾക്കും മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഈ പറയുന്ന പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു പേജ് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെ എല്ലാ ഫോൺ നമ്പറുകളും അവൈലബിൾ ആണ്. പ്രിൻസിപ്പൽ, അഡ്മിൻ ഓഫീസർ, അങ്ങനെ എല്ലാ ഓഫീസുകളുടെയും, മെയിൻ ഓഫീസ്, അക്കൗണ്ട്സ് ഓഫീസ്, എല്ലാ ഓഫീസുകളുടെയും ഫോൺ നമ്പറുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓഫീസിലേക്കോ മറ്റോ ഒക്കെ വിളിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അതിന് ശേഷം മാത്രം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 250 രൂപയുടെ ഡി ഡി നിങ്ങൾ എടുത്തിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴക്കൂട്ടം സൈനിക സ്കൂളിൻ്റെ പ്രിൻസിപ്പളുടെ പേരിൽ മാറാൻ കഴിയുന്ന ഡി ഡി എടുത്തിരിക്കണം. അതിൻ്റെ കോപ്പി നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നിങ്ങൾ ഈ പറയുന്ന ഡേറ്റുകളിൽ, അതായത് പോസ്റ്റുകളിലേക്ക് നൽകിയിരിക്കുന്ന ഡേറ്റുകൾ നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള ടീച്ചേഴ്സിനും അതുപോലെ തന്നെ
മറ്റ് കൗൺസിലർ അതുപോലെ തന്നെ ഇപ്പോൾ പരിചയിച്ച മാറ്റൻ വാർഡൻ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കുക, മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം ലിങ്കുകൾ താഴെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പറയുന്ന കോൺടാക്ട് പേജിൻ്റെ, അതായത് ഈ പറയുന്ന ഫോൺ നമ്പറുകൾ അവൈലബിൾ ആയിട്ടുള്ള കഴക്കൂട്ടം സൈനിക് സ്കൂളിൻ്റെ ഒഫീഷ്യൽ കോൺടാക്ട്സ് പേജിൻ്റെ ഡയറക്ടർ ലിങ്ക് ഞാൻ താഴെ നൽകുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു പേജും പരിശോധിച്ച് നോക്കി അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.